ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്, കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു. ദൈവത്തിന് കൃപയുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ പ്രൊഫഷനെ പറ്റിയാണ്. അപ്പം നമുക്കെല്ലാവരും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ടെൻത്താണ് നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്നല്ലേ. പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും ഒക്കെ നമുക്ക് പ്രഷർ ഒരുപാടുണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടെൻത്തല്ല നമ്മുടെ ലൈഫ് നിശ്ചയിക്കുന്നത്. നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ്, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കഴിഞ്ഞ് നമ്മുടെ പ്രൊഫഷൻ ചൂസ് ചെയ്യുന്ന സമയത്താണ് ശരിക്കും നമ്മൾ സ്ട്രെസ്സിലാവേണ്ടത്. കാരണം നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രൊഫഷനാണ്. അപ്പോൾ എൻ്റെ പ്രൊഫഷനെ പറ്റിയും ദൈവം അത് എന്നെ ഞാൻ എങ്ങനെ ഈ പ്രൊഫഷനിലെത്തിയെന്നും ശരിക്കും എൻ്റെ താല്പര്യപ്രകാരമാണോ ഞാൻ പ്രൊഫഷൻ ചൂസ് ചെയ്തതെന്നും ദൈവം എന്നെ എങ്ങനെയാണ് ഇതിൽ കൂടെ നടത്തിയെന്നുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. സോ ഇപ്പം വീഡിയോ കാണുന്ന ഒരുപാട് പേര് കാണുന്നുണ്ട്. നിങ്ങൾ ഇനിയും കാണണം, സപ്പോർട്ട് ചെയ്യണം, പ്രാർത്ഥിക്കണം. അപ്പം ടെൻത്തും പ്ലസ് ടുവും കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം ആവറേജ് എന്നല്ല, എബോ ആവറേജ് ആയിട്ട് തന്നെ പഠിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിക്കുമായിരുന്നു. അപ്പം എനിക്ക് പഠിക്കുന്ന കാലം തൊട്ടേ ഒരാഗ്രഹം ഉണ്ടായിരുന്നു മെഡിസിന് പോകണം എന്നുള്ളത്. എനിക്കൊന്ന് ആ കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക് ഭയങ്കര ആഗ്രഹമാണ് ഡോക്ടേഴ്സ് ആവണം, എൻജിനീയേഴ്സ് ആവണം. ഈ രണ്ട് ഓപ്ഷൻസ് ആയിരുന്നല്ലോ നമുക്ക് ആ സമയത്ത് കൂടുതലുള്ളത്. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. സയൻസാണ്, മാത്സിൽ ഞാൻ വളരെ വീക്കായിരുന്നു. സോ സയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സയൻസിൽ എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും അല്ല മെഡിസിന് പോകണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പം ടെൻത്ത് കഴിഞ്ഞു, പ്ലസ് ടുവും സയൻസ് മെയിനായിട്ട് എടുത്തു. അപ്പം അത് കഴിഞ്ഞിട്ട് എൻട്രൻസ് എഴുതി മെഡിസിന് പോകണം എന്നാണ് പ്ലാൻ. അപ്പം ഓരോ സമയം കഴിഞ്ഞു, പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് നല്ല രീതിയിൽ എനിക്ക് മാർക്ക് കുറഞ്ഞു. എനിക്ക് 72% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്ലസ് ടുവിന്. അപ്പം 80 above സാധാരണ ടെൻത്തിലും അതുപോലെ പഠിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം നമുക്ക് ഡിസ്റ്റിങ്ഷൻ നല്ല മാർക്ക് കിട്ടേണ്ടതാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ ടെൻത്ത് പ്ലസ് ടു സമയത്ത് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം. പഠനത്തെ ബാധിക്കുന്ന ഭയങ്കര പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ അത് അഫക്റ്റ് ചെയ്തിട്ടുമുണ്ട്. എനിക്ക് എക്സാം എഴുതാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് പറഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവും, തൽക്കാലം ഞാൻ പറയുന്നില്ല. എനിവേസ് അപ്പം 72% മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്ക് വിഷമം തോന്നി, കാരണം ഇത് എന്തായിത്തീരുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം തുടക്കത്തിൽ തന്നെ എൻ്റെ മനസ്സിൽ നേഴ്സിങ്ങേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കാര്യത്തിനകത്തോട്ട് എൻ്റെ മനസ്സ് തിരിഞ്ഞിട്ടേയില്ല. കാരണം എനിക്കിഷ്ടമല്ല നേഴ്സിങ്ങിന് പോകുന്നതും നേഴ്സിംഗ് പഠിക്കുന്നതും നേഴ്സായിട്ട് ജോലി ചെയ്യുന്നതും ഒരിക്കലും എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ആലോചിക്കുന്നേ ഇല്ല. മനസ്സിൽ നേഴ്സാവുക, ഇനി സോറി ഡോക്ടറാവുക, ഇൻ കേസ് അത് സംഭവം നടന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, ആ സമയത്ത് അഗ്രികൾച്ചർ സയൻസ് തുടങ്ങിയ അങ്ങനത്തെ അത്യാവശ്യം നല്ല സ്കോപ്പുള്ള വരെ കോഴ്സസ് ഉണ്ട്. അതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ റിസൾട്ട് വന്നു, മാർക്ക് കുറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ആദ്യത്തെ പ്രതീക്ഷ പോയി. പിന്നീട് നമുക്കുള്ളത് എൻട്രൻസ് എക്സാമാണ്. അപ്പം എൻട്രൻസിന് കോച്ചിങ്ങിന് പോയി 1 ഇയർ കളയാൻ എനിക്ക് എന്തുമായാലും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പഠിച്ചു, എൻട്രൻസിന് വേണ്ടി പഠിച്ചു. ആദ്യം ഞാൻ ഓൾ ഇന്ത്യ എൻട്രൻസ് എഴുതി, രണ്ടാമത് കേരള എൻട്രൻസ്. ഈ രണ്ട് എൻട്രൻസും ഞാൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഓൾ ഇന്ത്യ എൻട്രൻസ് തിരുവനന്തപുരത്ത് പോയി എഴുതി. അതിൽ ഒരു റാങ്കും എനിക്ക് കിട്ടിയിരുന്നില്ല. റാങ്ക് കിട്ടിയിരുന്നില്ലെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് റാങ്ക് പറയാൻ പോലും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തത് കേരള എൻട്രൻസ്. കേരള എൻട്രൻസ് എഴുതാൻ പോയത് ഒരു വലിയ സംഭവമാണ്. എൻ്റെ ഹാൾ ടിക്കറ്റ് എനിക്ക് കേരളത്തിലെത്തും, നമ്മുടെ വീട്ടിലെത്തുന്നതിന് പകരം വേറൊരിടത്ത് ഗോവയിലോ ബോംബെയിലോ എന്തോ വേറൊരാളുടെ അഡ്രസ്സിലാണ് അത് ചെല്ലുന്നത്. അപ്പം എക്സാം എഴുതുന്ന സമയത്ത് ഹാൾ ടിക്കറ്റ് ഇല്ലാതെ നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല, ആ സമയത്ത് പറ്റത്തില്ല. പകരം കൊല്ലത്ത് കളക്ടറേറ്റിൽ പോയി അവിടുത്തെ കളക്ടറിൻ്റെ സ്പെഷ്യൽ ഓർഡർ വാങ്ങിച്ചാണ് ഞാൻ അന്ന് എക്സാം എഴുതാൻ പോകുന്നത്. അപ്പം എക്സാം എഴുതാൻ പോയി, അത് ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടു. എനിക്ക് എങ്ങനെയെങ്കിലും ഇത് എഴുതണം എന്നാണ്. പൈസ കൊടുത്ത് പോകാനുള്ള ഒരു ചാൻസ് നമുക്കില്ല ആ സമയത്ത്. അത് ഞാൻ വരാതിലേക്ക്. അപ്പം എൻട്രൻസ് എക്സ് എഴുതാം കോളേജിൽ, അടൂർ വെച്ചിട്ടായിരുന്നു എൻ്റെ, അടൂരാണോ കൊല്ലത്താണോ എന്ന് ഓർക്കുന്നില്ല, അവിടെ ഏതോ ഒരു കോളേജ് വെച്ചിട്ടാണ് എനിക്ക് എക്സാം. അപ്പോൾ അവിടെ ചെന്നപ്പം ഞാനീ പറഞ്ഞ മുംബൈയിൽ നിന്ന് ഒരു ഫാമിലി ഓടിക്കൊണ്ട് എൻ്റെ അടുത്ത് വന്നു, എന്നെ അന്വേഷിച്ച് തേടി പിടിച്ച് വന്നിട്ട് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞവർ. അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവരെന്തിനാണ് എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നത്. ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു, ഇത്രത്തോളം ഉത്തരവാദിത്വം ഇല്ലാതെയാണോ
നിങ്ങൾ ഹോൾ ടിക്കറ്റിന് അപ്ലൈ ചെയ്യുന്നത്, എക്സാമിന് അപ്ലൈ ചെയ്യുന്നത്, അഡ്രസ്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഒരുപാട് അവർ എന്നോട് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എൻ്റെ അഡ്രസ്സ് തെറ്റി എവിടെയോ അവർ അവിടെ കൊണ്ട് കൊടുക്കുകയോ അങ്ങനെയൊക്കെ എന്തോ ആണ്. അപ്പോൾ എനിവേസ് ഞാൻ എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ അവിടെയും എനിക്ക് റാങ്ക് ഇല്ല. ഈവൻ നേഴ്സിങ്ങിന് പോകാനുള്ള റാങ്ക് പോലും എനിക്ക് കിട്ടിയില്ല. എൻജിനീയറിംഗ് എൻട്രൻസ് ഞാൻ എഴുതിയതുമില്ല. സോ ആ പ്രതീക്ഷ കഴിഞ്ഞു. അപ്പോൾ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കോച്ചിങ്ങിന് സീരിയസ് ആയിട്ട് 1 ഇയർ പോവുക പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ പൈസ കൊടുത്ത് മാനേജ്മെൻറ്റ് സീറ്റ് വാങ്ങിക്കുക. നിങ്ങൾക്കറിയാമല്ലോ കേരളത്തിൽ ഒരു മെഡിസിൻ അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിലുള്ള നൂലാമാലകൾ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാമോ നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇറങ്ങി തിരിച്ചപ്പോഴാണ് അറിയുന്നത്. ആദ്യം പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നോക്കി. അപ്പം അവിടെ നമ്മുടെ അറിയാവുന്ന പരിചയം ഉള്ള ഒരുപാട് ആൾക്കാരുടെ സഹായം ഞങ്ങൾ അന്വേഷിച്ചു, തിരക്കി. അപ്പോൾ അന്വേഷിച്ച് വന്നപ്പം 10 വർഷത്തിന് ശേഷമുള്ള ബുക്ക് സീറ്റ് വരെ ഫുൾ ബുക്കിംഗ് ആയിരുന്നു ആ സമയത്ത്. അങ്ങനെ ഓരോ കോളേജിൽ തട്ടി മാറി മാറി തൃശ്ശൂർ ജൂബിലി ഹോസ്പിറ്റൽ, അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലിൽ ഞങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ ഇവിടെ എല്ലാം അവസാനം ഒരു കോളേജിൽ 35 ലാക്സ് കൊടുത്ത് ഫുൾ സീറ്റ് വാങ്ങിക്കാം എന്നുള്ള രീതിയിൽ തീരുമാനമാവാൻ തുടങ്ങി. അപ്പം ബേസിക്കലി ഇത്രയും പൈസ കൊടുത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഈ 35 ലക്ഷം എന്ന് പറഞ്ഞാൽ അതിലൊരിക്കലും നിൽക്കില്ലെന്ന് നമുക്കറിയാം. അതിലും കൂടുതലാവും. രണ്ടാമത്തെ കാര്യം, ഈ പൈസ ഇപ്പോൾ നമ്മളെവിടെന്നെങ്കിലും ഒപ്പിച്ചെടുത്താൽ പോലും മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നതായിരിക്കും ഇത്. അപ്പോൾ അതൊന്നും നടക്കാതെ വരും. മൂന്നാമത്തെ കാര്യം, ഇതിനകത്തൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നില്ല നമുക്ക്. ആകെയുള്ള നമ്മുടെ ഈ ആഗ്രഹം മാത്രമാണ് പഠിക്കണം എന്നുള്ളത്, ബാക്കിയൊന്നും കിട്ടുന്നില്ല. ഇപ്പം മാനസികമായിട്ട് ഞാൻ ശരിക്കും തകർന്നു. ഇപ്പം എല്ലാ എൻ്റെ ക്ലാസ്മേറ്റ്സ് പ്ലസ് ടു കഴിഞ്ഞവരൊക്കെ ഓരോരുത്തടത്തും അഡ്മിഷൻ എടുത്ത് ആയി. നേഴ്സിങ്ങാണ് 90% ആൾക്കാരും പോകുന്നത്. നേഴ്സിങ്ങിന് കേൾക്കുന്നതേ എനിക്ക് ദേഷ്യമാണ് ആ സമയത്ത്. അപ്പം ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ല. ഈ വർഷം പോകുന്നില്ലെങ്കിൽ പോകുന്നില്ല, അങ്ങനെ അങ്ങ് ആയി. ഫൈനലി ആ സമയത്ത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, നമ്മൾ റഷ്യയിലും മെഡിസിൻ പഠിക്കാൻ പോകുന്നു, ചൈനയിലും മെഡിസിൻ പഠിക്കാൻ പോകുന്നു എന്നൊരു അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇപ്പോഴും നമ്മളങ്ങനെ പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കുട്ടികൾ. അപ്പോൾ അങ്ങനെ ഒരു അതൊരു എന്താ പറയുന്ന ഒരു ഫാഷനായിട്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ പുറത്തു പോയി പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഫൈനലി ഞാൻ വിചാരിച്ചു, ഇന്ന് കേരളത്തിൽ ഇത്രയും പൈസ കൊടുത്ത് പഠിക്കണ്ട, പുറത്ത് ചൈനയിൽ മെഡിസിൻ അഡ്മിഷൻ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്കറിയാം, നമ്മുടെ വീടിനടുത്തുള്ള ഒരു ഫാമിലിയിൽ നിന്ന് ഒരു പയ്യൻ ഇതുപോലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി, രാത്രി അവരുടെ വീട്ടിൽ പോയി ഇതിനെപ്പറ്റി അന്വേഷിച്ചു എങ്ങനെ ഉണ്ടെന്ന്, ഇതൊക്കെ സത്യമാണോ എന്ന് അറിയണ്ടേ. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അവർ അവരുടെ ഏജൻസിയുടെ ഡീറ്റെയിൽസ് തന്നു. അവരുടെ പയ്യൻ അവിടെ 2nd ഇയർ പഠിക്കുവാണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാണെന്നുള്ള ഒരു അറിവ് കിട്ടി. എനിക്ക് പകുതി ശ്വാസം വീണു, കാരണം നമുക്ക് ഒരു വാതിൽ തുറന്നു. പുറത്തു പോയി പഠിക്കുന്നതിന് എനിക്കങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും മെഡിസിൻ അഡ്മിഷൻ എടുക്കുക, ഇത് മാത്രമേ എന്നോ, അന്ന് ദൈവഹിതം എന്തോ ആണെന്നോ, എനിക്ക് ഏതാ വെച്ചിരിക്കുന്നതെന്നോ, എൻ്റെ ദൈവത്തിന് ഇഷ്ടമാണ്, ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നേ ഇല്ല. എനിക്കതിനുള്ള ബുദ്ധിയൊന്നും ഇല്ല ആ സമയത്ത്. അപ്പോൾ കൊല്ലത്തായിരുന്നു അതിൻ്റെയും ഏജൻറ്റ്. ഞാനും പേരൻസും ഞങ്ങൾ അവരെ പോയി കാണുന്നു. അഡ്വാൻസ് പൈസ, രജിസ്ട്രേഷൻ പൈസ കൊടുക്കുന്നു. അവരൊരു ഓറിയൻറ്റേഷൻ ക്ലാസ് മൊത്തത്തിൽ എല്ലാവരെയും പേരൻസിനെയും കുട്ടികളെയൊക്കെ വിളിച്ച് നടത്തുന്നു. ഞങ്ങളതിൽ അറ്റൻഡ് ചെയ്യുന്നു. അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് എല്ലാം കോപ്പി മേടിച്ച് IMA മെഡിക്കൽ അറ്റസ്റ്റേഷന് വിടുന്നു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അറ്റസ്റ്റേഷൻ ചെയ്യണം. അങ്ങനെ ഒരു പ്രൊസീജിയറിലെത്തി എൻ്റെ സർട്ടിഫിക്കറ്റിന് എല്ലാം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇതല്ല, ഒറിജിനൽ സർട്ടിഫിക്കറ്റാണ് അയക്കേണ്ടത്. എല്ലാ സർട്ടിഫിക്കറ്റും അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ പേരൻസ് എൻ്റെ മദർ നല്ലതുപോലെ പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരോട് ഇതിനെപ്പറ്റി ആലോചന ചോദിക്കുന്നുണ്ട്. അപ്പം എൻ്റെ മനസ്സിൽ ഏത് ആലോചന വന്നാലും മെഡിസിനാണ് മനസ്സ്, MBBS ആണ് മനസ്സ്, മനസ്സിൽ മറ്റൊന്നുമില്ല. അപ്പം ഇങ്ങനെ പറയും, ഇത് ചെയ്യുന്നുണ്ട്. അവസാനം ഞാൻ എന്ത് ചെയ്തു, ഇത് ഒരു സംശയം വന്ന സമയത്ത് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഫാസ്റ്റിംഗ് എടുക്കുന്നത് ഈ സാഹചര്യത്തിലാണ്. അതിനു മുമ്പ് ഫാസ്റ്റിംഗ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ വിചാരം, ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ആ കാര്യം നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുന്നതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. സോ ഞാൻ ആദ്യമായിട്ട് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആരും അറിഞ്ഞിട്ടില്ല വീട്ടിൽ. മമ്മിയും പപ്പയൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ വീട്ടിലിരുന്ന് ഈ മെഡിസിൻ അഡ്മിഷൻ കിട്ടണം, അതാണ്
അജണ്ട. അത് എഴുതി വെച്ചിട്ട് രാവിലെ തൊട്ട് ഉച്ച വരെ ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിക്കും, കരഞ്ഞ് പ്രാർത്ഥിക്കും. എനിക്കന്ന് പ്രാർത്ഥിക്കുമ്പോൾ കരച്ചിൽ വരും, അതെനിക്ക് കിട്ടുന്നൊരു കൃപയായിരുന്നു. ഇപ്പോഴും എനിക്ക് ആ കൃപ എന്തായാലും ഉണ്ട്, അത് പോകരുതെന്ന് എന്ന ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കും. അപ്പം അന്ന് ഞാൻ കരയുവാണ്, എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് മെഡിസിൻ അഡ്മിഷൻ വേണം, മറ്റൊന്നും എനിക്ക് ആഗ്രഹമില്ല. അപ്പം ഞാൻ ദൈവത്തോട് ചോദിക്കുമല്ല, ദൈവത്തിന് ഇഷ്ടം എന്താണെന്ന്. എൻ്റെ ആഗ്രഹം സാധിച്ചു തരണം, ഡിമാൻഡ് ചെയ്യുകയാണ്, ഇതാണ്, എനിക്ക് വേറെ ഒന്നും അറിയില്ല. അപ്പോൾ ഞാനങ്ങനെ ഒരുപാട് ദിവസം ഞാനിങ്ങനെ ഇന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്, ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതുകൊണ്ടുള്ള തടസ്സങ്ങളൊക്കെ മാറും. സോ ഈസി ആയിട്ട് എനിക്ക് പഠിക്കാൻ പോകാൻ പറ്റും. അങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നതും തുടങ്ങുന്നതും ഈ പ്രൊസീജിയറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ദിവസം വീട്ടിലാണെങ്കിൽ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ആൻറ്റി വന്നു. അപ്പം ആൻറ്റി വന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു, ഇതുവരെ പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്, സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ആ ആൻറ്റി പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, ചളിക്കുഴിയാണ് കാണുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് എൻ്റെ മനസ്സ് അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായിരുന്നില്ല, അത് വേണ്ട എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. ദൈവം ഇഷ്ടമാണോ നോക്കിയിട്ട് മാത്രം പോയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം അതെൻ്റെ മനസ്സിൽ വീണു. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ചിന്ത, ദൈവേഷ്ടമാണോ ഇത് എന്നുള്ളൊരു ചിന്ത ആദ്യമായിട്ടാണ് എൻ്റെ മനസ്സിൽ അതിനെപ്പറ്റി വരുന്നത്. ഞാൻ ഓൾറെഡി എൻ്റെ സർട്ടിഫിക്കറ്റ് IMA അയച്ചു, ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ്. അപ്പോൾ നമുക്കൊരു ഫാമിലി ഡോക്ടറുണ്ട്. ഫാമിലി ഡോക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ആവശ്യത്തിനും ഡോക്ടറെ പോയി കാണും. എസ്പെഷ്യലി പുള്ളിക്കാരൻ സ്കിന്നിൻ്റെ ഡോക്ടറാണ് മെയിനായിട്ട്. എനിക്ക് സ്കിൻ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഡോക്ടറെ മിക്കപ്പോഴും ഞാൻ കാണാറുണ്ടായിരുന്നു. സോ പുള്ളി ഫാമിലിയും അറിയപ്പെടുന്ന ഡോക്ടറാണ്, അദ്ദേഹത്തിൻ്റെ വൈഫ് കൊട്ടാരക്കരയിലുള്ളതാണ്. നാട്ടിൽ ഇതുപോലെ ഞാനൊരു ദിവസം പപ്പയും മമ്മിയും ഞാനും കൊണ്ട് ഡിസ്കസ് ചെയ്തിട്ട് പുള്ളിക്കാരനെ പോയി കാണാമെന്ന് കരുതി, ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പപ്പയും ഞാനും പോയി ഡോക്ടറോട് ചോദിച്ചു, ഇതുപോലെ ഡോക്ടർ ഇങ്ങനെ ഒരു തീരുമാനമുണ്ട്, അപ്പം നമ്മൾ IMA അംഗീകരിക്കുന്നതാണോ, ഇത് കോഴ്സിന് വാലിഡ് ആണോ, നാട്ടിൽ വാലിഡ് ആണോ, എന്തെങ്കിലും നമ്മൾ പഠിച്ചുകൊണ്ട് പ്രയോജനമുണ്ടോ എന്നറിയണ്ടേ. അപ്പം അത് അന്വേഷിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞു, അങ്ങനെ അവിടെ പുറത്ത് പഠിച്ചവർക്ക് നാട്ടിൽ ഒരു വിലയില്ല, ഇവിടെ വന്ന് IMA എക്സാം എഴുതി നമ്മളത് പാസ്സായാൽ മാത്രമേ നമുക്ക് നാട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, പുറത്ത് പ്രാക്ടീസ് ചെയ്യാൻ മാത്രമേ, ചൈനയിൽ MBBS പഠിച്ചാൽ ചൈനയിൽ പ്രാക്ടീസ് ചെയ്യാം, പക്ഷേ നാട്ടിൽ വന്നിട്ട് IMA നമ്മുടെ എക്സാം എഴുതി അതിന് എത്രത്തോളം ഇതുണ്ടെന്നൊരു സംശയമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് പോകണ്ട, കാരണം തുടങ്ങിയ കാലം സമയം തൊട്ടേ ഇത് എന്തോ ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണെങ്കിലും തുടക്ക സമയം തൊട്ടേ ഇത് തടസ്സം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പോസിറ്റീവായിട്ടൊരു വൈബ് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളത് മനസ്സിലാക്കണം, നമ്മൾ ഇത്രയും പൈസ മുടക്കി, നമ്മുടെ കരിയറാണ്, എൻ്റെ ജീവിതമാണ്, പോയാൽ പോയി. അപ്പം ഇവിടെ എല്ലാം ഇതിന് ശേഷം ഞാൻ വളർന്നതിന് ശേഷം ഞാൻ ഓരോ സമയം പ്രാർത്ഥിക്കുമ്പോൾ ഞാനിരുന്ന് ആലോചിക്കും, ഞാൻ എത്രത്തോളം ഈ മെഡിസിന് വേണ്ടി പോകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷേ ദൈവം എനിക്കൊരു മറുപടിയേ തന്നില്ല. അപ്പം ഞാൻ പലപ്പോഴും എൻ്റെ അനുഭവത്തിൽ കൂടി എനിക്ക് മനസ്സിലായിട്ടുള്ളത്, അപ്പം ദൈവഹിതം അല്ലാത്തൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ഞാൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒന്നും അനങ്ങില്ല, നിശബ്ദനായിരിക്കും, ഒരു അനക്കവും ഉണ്ടായിരിക്കില്ല. പോസിറ്റീവായിട്ടും പറയത്തില്ല, നെഗറ്റീവായിട്ടും പറയത്തില്ല, അതിനൊരു റിപ്ലൈയെ തരത്തില്ല. അപ്പം ആദ്യമൊന്നും എനിക്കിതറിയത്തില്ലായിരുന്നു. പതിയെ ഈ അടുത്ത കാലത്താണ് ഞാനിത് തിരിച്ചറിയാൻ തുടങ്ങിയത്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കുമ്പോൾ, ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ റിപ്ലൈ തരില്ല, ഒരനക്കവും ഇല്ല. അതേസമയം പോസിറ്റീവായിട്ട് ഓക്കെ ദൈവഹിതമാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ നമുക്ക് വരും തുടക്കത്തിൽ, പിന്നെ അത് ഫൈനലി അത് നടന്നിരിക്കും. അപ്പം എങ്ങനെയായാലും എത്ര തടസ്സം വന്നാലും അത് നടക്കും. അപ്പം അങ്ങനെയാണ് ഞാൻ തിരിച്ചറിയുന്നത് ദൈവഹിതമാണോ അല്ലേ എന്നുള്ളത്. ഒരു മറുപടി നമുക്ക് തരത്തില്ല, അത് ഒരു സൂചന നമുക്ക് കിട്ടത്തില്ല. നമുക്ക് പല രീതിയിൽ നമുക്കറിയാൻ പറ്റും, ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സൂചനയും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് തിരിച്ച് അത് ഈ ഇപ്പോഴൊക്കെയാണ്, ആ സമയത്തൊന്നും എനിക്ക് ഒരൈഡിയ ഉണ്ടായിരുന്നില്ല. ഫൈനലി എൻ്റെ ഫാദർ പറഞ്ഞു, ഇത്രയും സംഭവത്തിന് ശേഷം സർട്ടിഫിക്കറ്റ് എവിടെയോ പോയേക്കാണ്, തിരിച്ച് വന്നിട്ടില്ല ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. ആ സമയം ജൂൺ ജൂലൈ ഒക്കെ ആയി, ഓഗസ്റ്റിൽ എല്ലാ കോളേജിലും ക്ലാസ് തുടങ്ങും, പ്രൊഫഷണൽ കോഴ്സ്. എനിക്ക് അഡ്മിഷനൊന്നും ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, പ്ലസ് ടു ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പുള്ളിക്കാരി നേഴ്സിങ്ങിന് പോവാണ്, സീറ്റുണ്ട്, അഡ്മിഷൻ വേണമെന്ന് ചോദിച്ചു. അപ്പോഴാണ് ആദ്യമായിട്ട് നേഴ്സിംഗ് എന്നുള്ളത് എൻ്റെ തലയിൽ കയറുന്നത്. 90-150% ഇഷ്ടക്കേടോടെയാണ്, എൻ്റെ ഫാദറിൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ നേഴ്സിങ്ങിന് അഡ്മിഷൻ എടുക്കാനായിട്ട് പോകുന്നത്.
എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് നടന്നു. പോയി പൈസ കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് സർട്ടിഫിക്കറ്റ് കുഴപ്പമില്ലാതെ വീട്ടിലെത്തി. അയ്യമ്മ അറ്റസ്റ്റേഷനൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തി. ചുരുക്കി അയ്യമ്മ അറ്റസ്റ്റേഷൻ കഴിഞ്ഞില്ല, ഇൻ ബിറ്റ്വീൻ ഞങ്ങളത് തടഞ്ഞു നിർത്തി, എന്തൊക്കെയോ ചെയ്ത് നാട്ടിലെത്തിച്ചു. പിന്നെ അതുപോലെ തന്നെ ഈ നേഴ്സിങ്ങിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഞാനൊരുമാതിരി മെഷീൻ പോലെയാണ്, ദൈവത്തോട് ഞാനങ്ങ് ഒരകൽച്ചയുണ്ടായി എനിക്ക്. കാരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഡോക്ടറാകുക എന്നുള്ളത്. ഇപ്പോഴും സ്റ്റെതസ്കോപ്പ് കാണുമ്പം ശരിക്കും എനിക്ക് ഭയങ്കര സങ്കടം വരും. കാരണം ഞാൻ അത്രയ്ക്കും ആഗ്രഹിച്ചതാണ് ഡോക്ടറാകുക എന്നുള്ളത്. എനിവേ, നടന്നില്ല. ഇനി എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആകണം എന്നുണ്ടെങ്കിൽ ആകാരിക്കാം, പക്ഷെ അത് ദൈവഹിതമല്ല എന്നുള്ളത് എനിക്കറിയാം. എനിക്ക് ഞാനൊരു ഡോക്ടറാവാനല്ല ദൈവം ആഗ്രഹിച്ചത്, ഒരു നേഴ്സാവാനാണ് ആഗ്രഹിച്ചത്. പക്ഷേ ഇഷ്ടക്കേടോടെ തന്നെ ഞാൻ പഠിക്കാൻ പോയി. പഠിക്കാൻ പോയ കഥകളൊക്കെ ഞാൻ പിന്നീട് വേറൊരു ഇതിൽ പറയാം. അന്ന് എന്തുകൊണ്ട് ദൈവം എന്നോട് അങ്ങനെ നിന്നു എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ എൻ്റെ ജീവിതം. അന്ന് ഞാൻ മെഡിസിന് പോയിരുന്നെങ്കിൽ ഒരു കുടുംബം മുഴുവൻ സൂയിസൈഡ് ചെയ്യേണ്ടി വന്നേ. പിന്നീട് ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഓർക്കുമ്പോൾ നേഴ്സിങ്ങിന് ഞാൻ പോയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്രയും പേരും, ഞങ്ങളുടെ കുടുംബം, ഫാമിലി എല്ലാം ഇന്നും ജീവനോടെ. ഇന്നും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇത് പറയാനുള്ള ഒരു സാഹചര്യം ദൈവം ഒരുക്കി തന്നത് ഞാൻ നേഴ്സിങ്ങിന് പോയി എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ടാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ച് പറയാൻ പറ്റത്തില്ല, കാരണം നമ്മൾ ഫാമിലി ഫുള്ളി ഇൻവോൾവ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാം പറയാൻ കഴിയില്ല. പക്ഷേ 100% ഉറപ്പോടെ ഞാൻ പറയാം, എൻ്റെ കാര്യത്തിൽ ദൈവം എടുത്ത തീരുമാനമായിരുന്നു. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ പോയിരുന്നെന്നുണ്ടെങ്കിൽ തീർന്നേനെ. അതാണ് ഇപ്പം ഈ വീട് ഇടണമെന്നുള്ള ആഗ്രഹം അതുകൊണ്ടാണ് വന്നത്. നമ്മൾ പഠിക്കാൻ, പഠിത്തം കഴിഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സിന് പോകാമെന്നുള്ളത് വലിയൊരു തെറ്റൊന്നുമല്ല. പക്ഷേ ഏത് കോഴ്സിന് പോകണമെങ്കിലും ആദ്യം ദൈവത്തിനോട് ചോദിക്കുക. എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന പോലെ ചോദിക്കുക. പോസിറ്റീവാണ്, നല്ല മറുപടിയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ മാത്രമേ ആ കോഴ്സിന് പോകാവൂ. ഏത് കോളേജിൽ പഠിക്കണം, ആരുടെ കൂട്ടുകൂടുന്നത് പോലും, ഏത് ഫ്രണ്ടിനെ കിട്ടണം, നാട്ടിലാണോ പഠിക്കേണ്ടത്, പുറത്താണോ പഠിക്കേണ്ടത്, ഏത് ജോലി സാധ്യത നോക്കിയാണോ പഠിക്കേണ്ടത് ഒന്നുമല്ല. ദൈവത്തിനോട് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുക, ദൈവം അതിനുള്ള മറുപടി തരും. അല്ലെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് സംഭവിക്കേണ്ടുന്ന ദുരന്തം ഞാൻ ഓരോ രാത്രിയിലും ഓർക്കും. ഞാൻ ആ മെഡിസിൻ പോയിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ ഞാൻ ഓരോ ദിവസവും പേടിയോടെ ഓർക്കും. അതുകൊണ്ട് അപ്പം ഈ സമയത്ത് എനിക്ക് തോന്നുന്ന ഒരൊറ്റ വചനമാണ് എട്ടിൻ്റെ 28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി ഭവിക്കുന്നു എന്നുള്ള വചനമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. നല്ല നന്മയ്ക്കായിട്ട് എടുത്തോളൂ. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം പോവുക, ജീവിതത്തിൽ അത് പാലിക്കുക. പഠിത്തം പ്ലസ് ടു കഴിഞ്ഞ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന എല്ലാ കുഞ്ഞുങ്ങളും, യങ്സ്റ്റേഴ്സ്, ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ആദ്യം ദൈവത്തോട് ആലോചന ചോദിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഞാൻ പൊക്കോട്ടെ എന്ന് ദൈവത്തോട് ചോദിക്കുക. പോകണ്ടെന്നാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ അതിന് വിഷമിക്കരുത്, പോകാതിരിക്കുക, നന്മയ്ക്കായിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ദൈവം കാണിച്ചു തരുന്ന പാതയിലൂടെ പോവുക. ദൈവം നല്ല രീതിയിൽ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു സാക്ഷ്യമായി ഞാൻ വരാം. അതുവരേക്കും ദൈവം നമ്മളെല്ലാവരും കാത്തു സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.